ആത്മീയ ഭക്ഷണം. ദൈവതിരുനാമത്തിന് മഹത്വം. നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ആത്മീയ ചിന്തകൾ കൊണ്ട് ഈ ദിവസം സമ്പന്നമാകട്ടെ. ഒരു പ്രഭാത ചിന്തയ്ക്കായി എടുക്കുന്ന വചനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11:1 വാക്യം. യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുൻപായി ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം, കർത്താവെ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. സൃഷ്ടി സൃഷ്ടാവിനോട് ചോദിക്കുന്നു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്നു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. പലപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം ഇതല്ല. മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നുന്നത് ദൈവത്തോട് പറയുന്നതാണ് പ്രാർത്ഥന എന്നതാണ് നമ്മുടെ ധാരണ. മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നുന്നത് ദൈവത്തോട് പറയുന്നതല്ല പ്രാർത്ഥന എന്നും, മനുഷ്യനെന്താണ് വേണ്ടത് എന്ന്, മനുഷ്യനെന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ദൈവം അവനെ പഠിപ്പിക്കുന്നിടത്താണ് പ്രാർത്ഥന എന്നതുമാണ്. ദൈവം മനുഷ്യനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന തലത്തിലേക്കുള്ള വളർച്ചയാണ് ക്രിസ്തു ശിഷ്യത്വം. മനുഷ്യൻ ദൈവത്തോട് അവൻ്റെ ഉള്ളിലുള്ളത് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ദൈവത്തിൻ്റെ ഉള്ളിലുള്ളതറിഞ്ഞ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന തലത്തിലേക്കുള്ള വളർച്ചയാണ് ക്രിസ്തു ശിഷ്യത്വം. ആ വളർച്ചയിലേക്കുള്ള ക്ഷണമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്നത്. ഈ പ്രഭാത ചിന്തയിൽ നമുക്ക് ദൈവത്തോട് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ ആവശ്യപ്പെടാം. ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുന്നിടത്താണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരായി നാം മാറുന്നത്. ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ആത്മീയ ഭക്ഷണം.